നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഒട്ടും വൈകാതെ ലെബനോനും സിറിയയ്ക്കും ഇറാനും നേരെ ആണവായുധം പ്രയോഗിക്കുമോ ബന്ദികളെ മോചിപ്പിക്കാൻ ഹവാസുകൾ തയ്യാറാകാത്ത സാഹചര്യത്തിൽ അതിലേക്കാണ് സാധ്യതകളുടെ പോക്കെന്നാണ് സൂചന ലോകത്തെ മുഴുവൻ ചുട്ടരിക്കാൻ ശേഷിയുള്ള എൺപത് ആണവായുധങ്ങൾ ഇസ്രായേലിന്റെ പക്കലുണ്ടെന്നാണ് കണക്ക് ഇതിൽ ഏകദേശം മുപ്പതെണ്ണം വിമാനത്തിൽ എത്തിക്കാനുള്ള ഗ്രാവിറ്റി ബോംബുകളാണ് ശേഷിക്കുന്ന അൻപത് ആയുധങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകളുടെ ഡെലിവറിക്ക് വേണ്ടിയുള്ളതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും അധികം ആയുധ ശേഖരമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ തോക്കുകളുടെ നിർമ്മാണത്തിലും ഇസ്രായേൽ മുന്നിട്ട് നിൽക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ ഏതു നിമിഷവും ഇസ്രായേൽ ആണവായുധം വർഷിക്കാൻ സാധ്യത കൂടുകയാണ് ജറുസലേമിന് കിഴക്കുള്ള സൈനിക താവളത്തിലെ ഗുഹകളിൽ ഏറ്റവും സംഹാരശേഷിയുള്ള ആണവായുധങ്ങൾ ഇസ്രായേൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാണ് ഏത് ശത്രുവിനെയും ഇല്ലാതാക്കാൻ ഞങ്ങൾക്ക് നിമിഷങ്ങൾ മതിയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചു അടുത്തിടെ ഇസ്രായേൽ വികസിപ്പിച്ച സംഹാരശേഷി കൂടിയ ബാലിസ്റ്റിക് മിസൈലിന്റെ പ്രവർത്തന രീതി ഇന്നും ലോകത്തിന് വ്യക്തമായി അറിയില്ല ശബ്ദത്തെക്കാൾ വേഗത്തിൽ പറക്കുന്ന പോർ വിമാനങ്ങളും ബോംബർ വിമാനങ്ങളും ഇസ്രായേലിന് സ്വന്തമാണ് ഇസ്രായേൽ സ്വന്തം സാങ്കേതിക വിദ്യയിൽ അമേരിക്കയുടെ സഹായത്തോടെയാണ് ആയുധങ്ങൾ ഡിസൈൻ ചെയ്യുന്നതും നിർമ്മിക്കുന്നതും ലബനോൺ സിറിയ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇസ്രായേൽ ഒരേ സമയം ആറ് ഇസ്ലാമിക തീവ്രവാദി വിഭാഗങ്ങളെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അഞ്ഞൂറിലേറെ പോറവ് വിമാനങ്ങളും രണ്ടായിരത്തിലേറെ മിസൈലുകളും അത്യാധുനിക ടാങ്കറുകളും ലോഞ്ചറുകളും ഇസ്രായേലിന്റെ പക്കലുണ്ട് ഇവയെല്ലാം ഭൂമിക്കടിയിലുള്ള താവളങ്ങളും തുരങ്കങ്ങളുമാണ് ഏറെ സുരക്ഷിതമായി കരുതിയിരിക്കുന്നത് ഈ ആയുധതാവളത്തിന്റെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ശത്രുരാജ്യത്തിന്റെ മിസൈലുകളോ വിമാനങ്ങളോ കടന്നു വന്നാൽ ആ നിമിഷം അവയെ ചാമ്പലാക്കും വിധമുള്ള സുരക്ഷാ സംവിധാനം ഇസ്രായേലിന് സ്വന്തമാണ് മാത്രവുമല്ല ശത്രുരാജ്യത്തിന്റെ അതിർത്തി വിട്ട് വിമാനമോ മിസൈലോ കടന്നാൽ ആ നിമിഷം അവയെ ചാമ്പലാക്കാനുള്ള സാങ്കേതിക വിദ്യ ഇസ്രായേലിനുണ്ട് ഇത്രയേറെ സാങ്കേതിക വിദ്യകൾ സ്വന്തമായിട്ടും കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് രാത്രി ഹമാസ് തീവ്രവാദികൾ ആകാശ ബലൂണിലും മറ്റുമായി കടന്നുവന്ന് ആയിരത്തിലേറെ പേരെ കൊല ചെയ്തതിൽ ഇസ്രായേലിനെ ഞെട്ടൽ മാറിയിട്ടില്ല ഹമാസ് വന്ധ്യാക്കി നൂറിലേറെ പേർ ഇപ്പോഴും ഹമാസുകളുടെ ഒളിത്താവളങ്ങളിൽ കഴിയുന്നുണ്ട് കുപ്പിച്ചില്ലുകളും ആണിയും ലോഹകഷ്ണങ്ങളും നിറച്ച ബോംബറുകളാണ് ഇസ്രായേൽ പ്രയോഗിക്കുന്നത് ഗാസയിൽ അടുത്തിടെ പ്രയോഗിച്ച ബോംബറുകളിൽ നിന്ന് പരിക്കേറ്റവരിലേറെ പേരും മാസങ്ങളായി ചികിത്സയിലാണ് ഒരു പ്രദേശമോ ഒരു വീടോ ഒരു വ്യക്തിയോ മാത്രമോ കണ്ടെത്തി ചാമ്പലാക്കാനുള്ള സംവിധാനം ഇസ്രായേലിനുണ്ട് ഇതിനൊപ്പമാണ് ഹമാസുകളുടെയും ഹിസ്ബുളയുടെ താവളങ്ങളിൽ മാത്രം ആണവായുധം പ്രയോഗിക്കാനുള്ള നീക്കം ഇസ്രായേൽ തുടങ്ങിയിരിക്കുന്നത് ഇസ്രായേലിന്റെ മിസൈലുകളുടെയും ഷെല്ലുകളുടെയും ഉള്ളിൽ ചെറിയ കഷ്ണങ്ങളാക്കി വിഘടിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത ലോഹങ്ങളും ചില്ലുകളും ഏറ്റവും നൂതനമായ ഡ്രോൺ സംവിധാനവും ഇസ്രായേലിന് സ്വന്തമാണ് ചാരക്കണ്ണുകളുള്ള ഡ്രോൺ അയ്യായിരം അടി ഉയരത്തിൽ നിന്ന് വരെ അതിസൂക്ഷ്മമായ ചിത്രങ്ങൾ എടുക്കും ഹമാസിന്റെ ഹിസ്ബുളയുടെയും മേധാവികളുടെയും അവരുടെ നീക്കങ്ങളെയും കൃത്യമായി കണ്ടെത്തുന്നതും വകു വരുത്തുന്നതും ഇത്തരം ഡ്രോണുകൾ നടത്തുന്ന നിരീക്ഷണത്തിലൂടെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത